സ്നേഹമുള്ളവരെ ഈ വചന സമയത്ത് ആത്മീയമായ അഭിവൃദ്ധിക്ക് വേണ്ടി നമുക്കും തീഷ്ണതയോടെ പ്രാർത്ഥിക്കാം ഈ വചന വചനശുശ്രൂഷാ സമയം ദൈവികമായ അനുഗ്രഹങ്ങൾ കൊണ്ട് നമ്മെ ഓരോരുത്തരെയും അവിടുന്ന് സമ്പന്നമാക്കട്ടെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമ്മേ സുസ്തി കർത്താവങ്ങിയുടെ കൂടെ സ്ത്രീകളിൽ സ്ത്രീകളിലങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമ്മയും സ്നേഹമുള്ളവരെ ഇന്നത്തെ വചന വിചിന്തനത്തിനായി തെരഞ്ഞെടുത്തിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ പൗലോസ്ലീഹ കൊറുന്തോസുകാർക്ക് എഴുതിയിരിക്കുന്ന ഒന്നാം ലേഖനം പന്ത്രണ്ടാം അധ്യായം നാലും അഞ്ചും ആറും തിരുവചനങ്ങളാണ് അവിടെ നമ്മൾ വായിക്കുന്നത് ഇപ്രകാരമാണ് ദാനിൽ വൈവിധ്യമുണ്ടെങ്കിലും ആത്മാവ് ഒന്നു തന്നെ ശുശ്രൂഷകളിൽ വൈവിധ്യമുണ്ടെങ്കിലും കർത്താവ് ഒന്നു തന്നെ പ്രവൃത്തികളിൽ വൈവിധ്യമുണ്ടെങ്കിലും എല്ലാവർക്കും എല്ലാറ്റിലും പ്രചോദനം നൽകുന്ന ദൈവം ഒന്നു തന്നെ പൗലോസ് പൗലോസ്ലീഹ വലിയ ദൈവിക അനുഭവത്തിൽ നിന്നും വലിയ ആത്മീയ വെളിപ്പെടുത്തലാണ് നമുക്കായി നൽകുന്നത് പൗലോസ് പൗലോസ്ലീഹ വളരെ ആധികാരികമായി പഠിപ്പിക്കുമ്പോൾ ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ ഇങ്ങനെ പറയുന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട് മരിച്ചവരെ കുറിച്ച് പറയുമ്പോൾ മരിച്ചവർക്ക് എന്ത് സംഭവിക്കുമെന്നുള്ളത് അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിവുള്ളവരായിരിക്കണമെന്ന് പൗലോസ്ലീഹ പഠിപ്പിക്കുന്നുണ്ട് മരിച്ചവർ എങ്ങനെയാണ് ഉയർപ്പിക്കപ്പെടുക എന്നുള്ളത് വലിയ ഒരറിവ് നമുക്കായി പങ്കുവെച്ചുകൊണ്ട് പൗലോസ്ലീഹ മരണാനന്തര ജീവിതത്തെ ഓർമ്മിപ്പിച്ച് തരുന്നുണ്ട് അതോടൊപ്പം പൗലോസ്ലീഹ നിങ്ങൾ അറിവുള്ളവരായിരിക്കണമെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു തിരുവചന ഭാഗമാണ് പൗലോസ്ലീഹ കുറന്തോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനം പന്ത്രണ്ടാം അധ്യായം പതിമൂന്നാം അധ്യായം പതിനാലാം അധ്യായം എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് നിങ്ങൾക്ക് ഈ അറിവുണ്ടാകണം ഈ ആത്മീയമായ അറിവ് വഴിയായിട്ടാണ് നിങ്ങൾ ആരാണെന്നും നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കേണ്ടതെന്നും നിങ്ങൾ എന്തായി തിരണമെന്നും ദൈവം നിങ്ങളിലൂടെ എന്ത് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും ഉള്ളൊരു തിരിച്ചറിവ് ഉണ്ടാകേണ്ടതെന്ന് പൗലോസ്ലി ഓർമ്മിപ്പിച്ചു തരികയാണ് ഒരു ആത്മീയ വെളിപ്പെടുത്തലെന്ന രീതിയിലാണ് നേരത്തെ സൂചിപ്പിച്ച പന്ത്രണ്ടാം അധ്യായത്തിലെ നാലും അഞ്ചും ആറും തിരുവചനങ്ങൾ ഞാൻ അവിടെ മൂന്ന് കാര്യങ്ങളെക്കുറിച്ച് പൗലോസ്ലിയ പഠിപ്പിക്കുകയും അതിൻ്റെ വ്യത്യാസങ്ങളിലേക്ക് ഒരു ആത്മീയ വെളിച്ചം വീശിത്തരുന്നതുമായുള്ള ഒരു കാഴ്ച തിരുവചനങ്ങൾ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലാകുകയും ചെയ്തു അതിപ്രകാരമാണ് നാലും അഞ്ചും ആറും തിരുവചനങ്ങളിൽ പറയുന്നത് ദാനം ശുശ്രൂഷ പ്രവൃത്തി ഈ മൂന്ന് വാക്കുകളാണ് ദാനം ശുശ്രൂഷ പ്രവൃത്തി ദാനം നൽകുന്നത് ആരാണെന്നും ശുശ്രൂഷയെ അനുകരിക്കേണ്ടത് ആരാണെന്നും ആരുടെ പ്രവൃത്തികളാണ് നോക്കിക്കാണേണ്ടതെന്നും പൗലോസ്ലിഹ നമ്മെ പഠിപ്പിക്കുകയാണ് ദാനം നൽകുന്നത് പരിശുദ്ധാത്മാവാണ് നമുക്കെല്ലാവർക്കും അറിയാം പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളെക്കുറിച്ച് ആത്മാവിൻ്റെ ദാനങ്ങൾ വ്യക്തിപരമായ ആത്മീയ ഉത്കർഷത്തിനും ഔന്നത്യത്തിനും സഭയുടെ വളർച്ചയ്ക്കുമായി ഉപയോഗിക്കുന്ന ആത്മാവിൻ്റെ ദാനങ്ങൾ അതോടൊപ്പം രണ്ടാമത്തെ കാര്യം ശുശ്രൂഷ എന്നുള്ളത് ഡയാക്കോനിയ എന്നുള്ള ഗ്രീക്ക് വാക്കാണ് അവിടെ ഉപയോഗിക്കുന്നത് അതിൽ നിന്നാണല്ലോ എന്നുള്ള പദവും വരുന്നത് ആത്മാവ് ദാനങ്ങളാൽ നിറയ്ക്കുന്നുവെങ്കിൽ ഈശോയാണ് ശുശ്രൂഷയുടെ മാതൃകയായിട്ട് നമ്മൾ എടുക്കേണ്ടത് യൗഹനാൻ്റെ സുവിശേഷം പതിമൂന്നാം അധ്യായത്തിൽ നമുക്കത് വ്യക്തമാണല്ലോ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി എളിമയുടെ മാതൃക കാണിക്കുന്ന ശുശ്രൂഷ ദൈവത്താൽ വിളിക്കപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തി ഈ മൂന്ന് കാര്യങ്ങൾക്കും അർഹനാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ദാനങ്ങൾ സ്വീകരിക്കാൻ യേശുവിൻ്റെ ശുശ്രൂഷയിൽ ഭാഗഭാഗിത്വം പറ്റിക്കൊണ്ട് സ്വീകരിച്ചുകൊണ്ട് യേശുവിൻ്റെ അതേ ശുശ്രൂഷ നടത്താൻ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ കണ്ട് ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ ദാനം നൽകുന്നത് പരിശുദ്ധാത്മാവ് ശുശ്രൂഷയിലേക്ക് നമ്മെ നയിക്കുന്നത് ഈശോ മൂന്നാമത്തേത് പ്രവൃത്തിയാണ് അത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് അതുകൊണ്ടാണ് പോലീസ് ലീഹ പറയുന്നത് പ്രവൃത്തികളിൽ വൈവിധ്യമുണ്ടെങ്കിലും എല്ലാവർക്കും എല്ലാറ്റിനും പ്രചോദനം നൽകുന്ന ദൈവം ഒന്ന് തന്നെ സങ്കീർത്തകൻ പറയുകയാണ് ദൈവത്തിൻ്റെ പ്രവൃത്തികൾ കണ്ട് നിങ്ങൾ വിസ്മയിക്കുവിൻ ഇസ്രായേൽ ജനത്തിനെ ഈജിപ്തിൽ നിന്ന് കാനാൻ ദേശത്തേക്ക് കൊണ്ടുവന്നത് അത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് അടിമത്തത്തിലായിരുന്നവർക്ക് മോചനം നൽകുന്നത് അത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് തൻ്റെ ഏകമകനെ രക്ഷകനെ ലോകത്തിലേക്ക് അയക്കുന്നത് അത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് ദൈവത്തിൻ്റെ പ്രവൃത്തികളിലും നമ്മൾ പങ്കു പറ്റുന്നുണ്ട് എന്ന് പൗലോസ്ലിഹ ഓർമ്മിപ്പിക്കുകയാണ് ഒന്നാമത്തേത് ദാനങ്ങളെക്കുറിച്ചാണ് ആത്മാവ് ദാനം നൽകുന്നത് എപ്രകാരമാണ് എന്ന് തുടർന്ന് ഏഴ് മുതലുള്ള തിരുവചനത്തിൽ പന്ത്രണ്ടാം അധ്യായം കുറുന്ദസുകാർക്ക് എഴുതിയ പന്ത്രണ്ടാം അധ്യായം ഏഴ് മുതലുള്ള തിരുവചനത്തിൽ പൗലൂസ് ലീഹ ഓർമ്മിപ്പിച്ചു തരികയാണ് ആത്മാവ് എന്തെല്ലാമാണ് നൽകുന്നത് വിവേകത്തിൻ്റെ വിവേചനത്തിൻ്റെ പ്രവചിക്കാനുള്ള ആത്മാവ് ഭാഷാവരം അങ്ങനെ തൻ്റെ ഇച്ഛക്കൊത്ത് ഓരോരുത്തർക്കും പ്രത്യേക ദാനങ്ങൾ നൽകുന്ന ഈ ആത്മാവിൻ്റെ പ്രവൃത്തിയാണിതെല്ലാം ആത്മാവാണ് ആ വ്യക്തിയിൽ വിവിധ തരം ദാനങ്ങൾ നൽകുന്നത് ഈ തിരുവചനം വായിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നത് ഇപ്രകാരമാണ് നമ്മൾ നടക്കുമ്പോഴും നമ്മൾ സഞ്ചരിക്കുമ്പോഴും നമ്മുടെ മനസ്സിൽ നിന്ന് ഉയർക്കൊള്ളേണ്ട ഒരു കൊച്ചു പ്രാർത്ഥന പ്രകാരമാണ് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി എന്ന് പറയുന്നൊരു കൊച്ചു പ്രാർത്ഥന എന്തുകൊണ്ടാണ് ഈ കൊച്ചു പ്രാർത്ഥനയുടെ പ്രത്യേകത കാരണം അതിൽ ആത്മാവ് ആഗ്രഹിക്കുന്ന ദാനങ്ങൾ നിറഞ്ഞിരിക്കുന്നു ഈശോ ആഗ്രഹിക്കുന്ന ശുശ്രൂഷ നിറഞ്ഞിരിക്കുന്നു ദൈവം ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തികൾ അതിൽ നിറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് അതുകൊണ്ട് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മുടെ മനസ്സിൻ്റെ ഏകാഗ്രതയിൽ പ്രാർത്ഥിക്കുവാൻ പറ്റുന്ന ഒരു കൊച്ചു പ്രാർത്ഥനയുടെ രൂപമാണ് വളരെ ലളിതമായി പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ആത്മാവ് നൽകുന്ന ദാനങ്ങളെക്കുറിച്ച് നമുക്ക് ബോധ്യമുണ്ടാകും രണ്ടാമത്തേത് ശുശ്രൂഷയാണ് അത് ഈശോ നൽകുന്ന മാതൃകയും പ്രചോദനവുമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതാണ് തുടർന്ന് പന്ത്രണ്ടാമധ്യായം പന്ത്രണ്ട് മുതലുള്ള തിരുവചനങ്ങളിൽ പറയുന്നത് എങ്ങനെയായിരിക്കണം യേശുവിൻ്റെ ശുശ്രൂഷയുടെ പ്രത്യേകത സർവീസ് ചെയ്യുന്നതിൻ്റെ പ്രത്യേകത ആത്യന്തികമായി ഇങ്ങനെ ആയിരിക്കണമെന്ന് പൗലോസ്ലിഹ് ഓർമ്മിപ്പിച്ച് തരു തരികയാണ് ഒരു ശരീരം പല അവയവങ്ങൾ നമ്മൾ ക്രിസ്തുവിൽ ഏക ശരീരമായി പൗലോസ്ലിഹ് ഓർമ്മിപ്പിക്കുന്നത് ഇപ്രകാരമാണ് ശരീരം ഒന്നാണെങ്കിലും അതിൽ പല അവയവങ്ങളുണ്ട് അവയവങ്ങൾ പലതെങ്കിലും അവയെല്ലാം ചേർന്ന് ഏക ശരീരമായി തീർന്നിരിക്കുന്നു അതുപോലെ തന്നെയാണ് ക്രിസ്തുവും നമ്മളെല്ലാവരും ഒരേ ആത്മാവിൽ ഏക ശരീരമാകാൻ ഞാൻ സ്നാനമേറ്റു ഒരു വ്യത്യാസമില്ലാതെ ഗ്രീക്കുകാരനെന്നോ യഹൂദനെന്നോ പണ്ഡിതനെന്നോ പാമരനെന്നോ അടിമ അടിമയെന്നോ സ്വതന്ത്രനെന്നോ വ്യത്യാസമില്ലാതെ ക്രിസ്തുവിൽ ഏക ശരീരമായി വിഭജനമില്ലാതെ ഏക ശരീരമായി ആയിരിക്കുക എന്നുള്ള ശുശ്രൂഷയാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് അത് പൗലോസ് ലീഹ തുടർന്ന് ഒരു മനുഷ്യ ശരീരത്തിൻ്റെ ഉദാഹരണം എന്ന് തന്നെ എടുത്തു എടുത്തുകൊണ്ട് മനോഹരമായി പൗലോസ് ലീഹ അവതരിപ്പിക്കുകയാണ് ഈ ഒരു ശുശ്രൂഷയാണെന്നാണ് പറയുക യേശുവിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ശുശ്രൂഷ യേശുവിൻ്റെ ശുശ്രൂഷ വലുതായിക്കൊള്ളട്ടെ ചെറുതായിക്കൊള്ളട്ടെ നീ യേശുവിനോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തിയല്ലെങ്കിൽ നിന്റെ ശുശ്രൂഷ ശുശ്രൂഷയല്ല അതുകൊണ്ട് ഏക ശരീരമായി യേശുവിനോട് ചേർന്ന് നിൽക്കുന്ന ശുശ്രൂഷയിലേക്കാണ് ഒരു വ്യക്തി വിളിക്കപ്പെടുക അതുകൊണ്ടാണ് പൗലോസ്ലിയ വീണ്ടും ആവർത്തിച്ച് പറയുന്നത് നിങ്ങൾ ക്രിസ്തുവിൻ്റെ ശരീരവും ഓരോരുത്തരും അതിലെ അവയവങ്ങളുമാണ് ഒന്ന് ചിന്തിച്ചു നോക്കിയേ നമ്മുടെ ശരീരത്തിൽ എന്തുമാത്രം അവയവങ്ങളെയാണ് ഈശോ സമഞ്ജസമായി മനോഹരമായിട്ട് സമ്മേളിച്ചിരിക്ക സമ്മേളിപ്പിച്ചിരിക്കുന്നത് കണ്ണിൻ്റെ ഉത്തരവാദിത്വമാണോ ചെവിക്കുള്ളത് ചെവിക്കുള്ള ഉത്തരവാദിത്വമാണോ നമ്മുടെ നാവിനുള്ളത് നമ്മുടെ കൈയുടെ ഉത്തരവാദിത്വമാണോ കാലുകൾക്കുള്ളത് അങ്ങനെ അതെല്ലാം സമഞ്ജസമായി സമ്മേളിപ്പിച്ചിരിക്കുന്നത് പോലെ യേശുവിനോട് ചേർന്ന് നിൽക്കുന്ന ശുശ്രൂഷ ചെയ്യാനായിട്ട് വിളിക്കപ്പെട്ട വ്യക്തിയാണ് ഈ അനുഗ്രഹങ്ങൾ സ്വീകരിക്കുന്ന വ്യക്തിയാകേണ്ടത് എന്ന് ഈശോ സൂചിപ്പിക്കുകയാണ് ആത്മാവിനാൽ ദാനങ്ങൾ സ്വീകരിക്കുന്ന വ്യക്തി യേശുവിനോട് ചേർന്ന് നിൽക്കുന്ന ശുശ്രൂഷ ചെയ്യാൻ വിളിക്കപ്പെട്ട വ്യക്തിയാണ് മാറ്റി നിർത്താനായിട്ട് സാധിക്കില്ല യേശുവിനോട് ചേർന്ന് നിൽക്കുന്ന ശുശ്രൂഷ നിങ്ങൾ ക്രിസ്തുവിൻ്റെ ശരീരവും ഓരോരുത്തരും അതിലെ അവയവങ്ങളുമായി തീരുന്ന ശുശ്രൂഷ ദാനം ശുശ്രൂഷ പ്രവൃത്തി ദൈവം നൽകുന്നതാണ് പ്രവൃത്തി ദൈവം കാണിച്ചു തരുന്ന പ്രവൃത്തി ദൈവത്തിലേക്ക് നയിക്കുന്ന പ്രവൃത്തികൾ ചെയ്യുന്നവരാകുക അതാണ് മൂന്നാമത്തെ ഗണേഷൻ എന്ന പോലെ പൗലോ സ്ലീഹ അവതരിപ്പിക്കാനായിട്ട് പരിശ്രമിക്കുന്നത് അവിടെ പന്ത്രണ്ടാം അധ്യായത്തിൽ തന്നെ ഇരുപത്തി എട്ടാമത്തെ തിരുവചനം ദൈവം എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത് ദൈവം സഭയിൽ ഒന്നാമത് അപ്പസ്തോലന്മാരെയും രണ്ടാമത് പ്രവാചകന്മാരെയും മൂന്നാമത് പ്രബോധകരെയും തുടർന്ന് അത്ഭുത പ്രവർത്തകരെയും രോഗശാന്തി നൽകുന്നവർ സഹായകർ ഭരണകർത്താക്കൾ അങ്ങനെ ഒരു ലിസ്റ്റ് പറയുകയാണ് ഇവരിലൂടെ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ വെളിപ്പെടണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് ഇവരിലൂടെ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഈ ലിസ്റ്റിൽ പെടുന്ന എല്ലാവരും തന്നെ അല്ലെങ്കിൽ അതിൽ ഉൾച്ചേരുന്ന എല്ലാവരും തന്നെ ദൈവത്തിൻ്റെ പ്രവൃത്തികളുടെ വിസ്മരീയമായ അനന്തതയെക്കുറിച്ച് ധ്യാനിക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരും ദൈവത്തിൻ്റെ പ്രവൃത്തികളുടെ കൂട്ടുവേലക്കാരുമായി മാറുകയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആ പന്ത്രണ്ടാമത്തെ അധ്യായത്തിൻ്റെ അവസാനത്തിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ലീഹ പന്ത്രണ്ടാം അധ്യായത്തിൽ അവസാനം പറയുന്നത് എന്നാൽ ഉത്കൃഷ്ടദാനങ്ങൾക്ക് വേണ്ടി തീഷ്ണമായി അഭിലഷിക്കുവിൻ അതിനോട് ചേർത്ത് ഒരൊറ്റ വചനം ഇങ്ങനെയാണത് ഉത്തമമായ മാർഗം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ദാനം ശുശ്രൂഷ പ്രവൃത്തി ദാനം നൽകുന്നത് പരിശുദ്ധാത്മാവ് ശുശ്രൂഷയിൽ നമ്മെ ചേർത്ത് നിർത്തുന്നത് ഈശോ പ്രവൃത്തിയിൽ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രവൃത്തികളിൽ പങ്കുവറ്റാൻ നമ്മെ വിളിക്കുന്ന ദൈവം എന്നിട്ട് പറയുന്നത് ഇപ്രകാരമാണ് എങ്ങനെയാണ് ഇതിന് ഉത്തമമായ മാർഗം ഈ മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടി ദാനം ശുശ്രൂഷ പ്രവൃത്തി ഈ മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടി ഉത്തമമായ എന്ന രീതിയിലാണ് പൗലോസ് സ്ലീഹ പതിമൂന്നാം അധ്യായത്തിലേക്ക് അല്ലെങ്കിൽ തുടർന്ന് പ്രവേശിക്കുന്നത് അവിടെ പറയുന്നത് നമുക്കെല്ലാവർക്കും പരിചിതമായ തിരുവചന ഭാഗമാണ് സ്നേഹം സർവോത്കൃഷ്ടൻ വലിയ ആഴമായ സ്നേഹമുള്ളവർക്ക് മാത്രമേ ഇതാണ് ഉത്തമമായ മാർഗമെന്ന് പൗലോ സ്ലിഹ ഓർമ്മിപ്പിച്ചിരുന്നു ആഴമായി ആഴമേറിയ സ്നേഹമുള്ളവർക്ക് മാത്രമേ ദാനത്തിലും ശുശ്രൂഷയിലും ദൈവികമായ പ്രവൃത്തികളിലും വളരുവാനും ഉയരുവാനും സാധിക്കുകയുള്ളൂ എന്നാണ് പൗലോസ് പൗലോസ്ലിഹ നമ്മെ ഓർമ്മിപ്പിച്ച് തരുന്നതും പഠിപ്പിക്കുന്നതും അതുകൊണ്ട അതുകൊണ്ടാണല്ലോ പതിമൂന്നാം അധ്യായത്തിൽ ഉത്തമമായ മാർഗം സ്നേഹത്തിൻ്റെ മാർഗമാണ് അതുകൊണ്ട് പൗലോസ് പൗലോസ്ലിഹ ഓർമ്മിപ്പിക്കുകയാണ് ഒരു ഗ്രേഡ് കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഞാൻ മനുഷ്യരുടെയും മാലാകമാരുടെയും ദൈവദൂതന്മാരുടെയൊക്കെ ഭാഷകൾ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചേങ്ങലയോ ചിലമ്പുന്ന കൈത്താളമോ ആണ് ഈ ദാനങ്ങളിൽ വളർന്നാലും ശുശ്രൂഷകളിൽ യേശുവിനോടൊപ്പമായിരുന്നാലും ദൈവത്തിൻ്റെ പ്രവൃത്തികൾ കണ്ടാലും നിനക്ക് സ്നേഹമില്ല എങ്കിൽ നീ മുഴങ്ങുന്ന ചേങ്ങലയോ ചിലമ്പുന്ന കൈത്താളമോ ആണ് എന്നാണ് പൗലു സ്ലിഹ ഓർമ്മിപ്പിച്ചു തരുന്നത് പ്രിയപ്പെട്ടവരെ സ്നേഹമില്ലെങ്കിൽ ഞാനൊന്നുമല്ല ഞാനെൻ്റെ സർവസമ്പത്തും ദഹിപ്പിക്കാൻ വിട്ടുകൊടുത്താലും സ്നേഹമില്ലെങ്കിൽ എനിക്കൊരു പ്രയോജനവുമില്ല എന്നിട്ട് സ്നേഹത്തിൻ്റെ ക്വാളിറ്റീസ് സ്നേഹം എങ്ങനെയുള്ളതായിരിക്കണമെന്ന് പൗലോസ്ലീഹ പതിമൂന്നാം അധ്യായത്തിലൂടെ ഉത്കൃഷ്ടമായ മാർഗം എന്ന രീതിയിൽ കാണിച്ചു തരികയാണ് ഞാൻ നിങ്ങൾക്ക് ഉത്കൃഷ്ടമായ മാർഗം കാണിച്ചു തരാം അത് സ്നേഹത്തിൻ്റെ മാർഗമാണ് ഇങ്ങനെയുള്ള വ്യക്തികളാണ് യഥാർത്ഥത്തിൽ സ്നേഹത്തിൽ വളരുന്നത് അങ്ങനെയുള്ള വ്യക്തികൾക്കാണ് ദാനം ശുശ്രൂഷ പ്രവൃത്തി എന്നിവയിൽ വളരുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് ഈശോ ഈശോയുടെ വലിയ അനുഭവത്തിൽ നിന്ന് ദൈവികമായ അനുഭവത്തിൽ നിന്ന് പൗലോസ് ലീഹ നമ്മെ പഠിപ്പിച്ചു തരികയാണ് എന്നിട്ട് പതിമൂന്നാം അധ്യായം അവസാനിപ്പിക്കുന്നത് ഇപ്രകാരമാണ് നമുക്കറിയാമല്ലോ സ്നേഹമാണ് സർവോത്കൃഷ്ടൻ സ്നേഹമാണ് വിശ്വാസം പ്രത്യാശ സ്നേഹം ഇവ മൂന്നെന്ന് നിൽക്കുന്നു എന്നാൽ സ്നേഹമാണ് സർവോത്കൃഷ്ടൻ ഇതാണ് ഉത്തമമായ മാർഗം ഉത്കൃഷ്ടമായ മാർഗം സ്നേഹത്തിൻ്റെ മാർഗമാണെന്ന് പൗലോസ്ലീഹ അടിവരയിട്ട് ഉറപ്പിച്ച് പറയുകയാണ് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് തുടർന്നുള്ള തിരുവചനങ്ങളിൽ പതിനാലാം അധ്യായത്തിലും ഈ ദാനങ്ങളെക്കുറിച്ച് വീണ്ടും മനോഹരമായിട്ട് പൗലോസ്ലീഹ അവതരിപ്പിക്കുമ്പോൾ ഈ സ്നേഹമില്ലെങ്കിൽ നിനക്ക് പ്രവചനപരവും ഭാഷാപരവും മറ്റെല്ലാ അത്ഭുത വരങ്ങളും രോഗശാന്തി വരങ്ങളും ഉണ്ടായിരിക്കെ ഈ സ്നേഹമില്ലെങ്കിൽ ഒന്നുമല്ല എന്ന് പൗലോസ്ലിഹ ഓർമ്മിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ആത്മാവ് നൽകുന്ന ദാനങ്ങൾ ഈശോ നൽകുന്ന ശുശ്രൂഷ ദൈവത്തിൻ്റെ പ്രവൃത്തി ഇതെല്ലാം പരിശുദ്ധ തൃത്വത്തിൻ്റെ വലിയ കൂട്ടായ്മയായ അനുഭവത്തിലേക്ക് വരണമെങ്കിൽ സ്നേഹം കൊണ്ട് നമ്മൾ ഓരോരുത്തരും നിറയട്ടെ നമ്മുടെ മനസ്സിൽ ഈ ഈയൊരു പ്രാർത്ഥനയെന്നും ഉണ്ടാകട്ടെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി സ്തുതിയെന്ന് അങ്ങനെ ഹൃദയം നിറഞ്ഞ് മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ആത്മാവിൻ്റെ ദാനങ്ങളും യേശുവിൻ്റെ ശുശ്രൂഷയിലുള്ള കൂട്ടായ്മയും ദൈവത്തിൻ്റെ പ്രവൃത്തികളിലും ദൈവത്തിൻ്റെ പ്രവൃത്തികളിൽ പങ്കു ദൈവം നമ്മെ രൂപാന്തരപ്പെടുത്തുകയും ചെയ്യും നമുക്ക് പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ ആത്മാവേ ദാനങ്ങൾ കൊണ്ട് നിറയ്ക്കണമേ ഈശോയെ ഏകശരീരമാക്കി നിന്നോട് ചേർത്ത് നിർത്താൻ നിൻ്റെ കൂടെ ആയിരിക്കാൻ കൃപ നൽകണമേ ദൈവമേ നിൻ്റെ പ്രവൃത്തികൾ ഞങ്ങൾക്ക് മനസ്സിലാക്കി മനസ്സിലാക്കിത്തരണമേ പിതാവായ ദൈവം പുത്രനായ ദൈവം പരിശുദ്ധാത്മാവായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ദൈവത്തിന് സ്തുതി ഉണ്ടായിരിക്കട്ടെ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും അമ്മയും